ഈ പറയുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യുവത്വം നമുക്ക് കാത്തുസൂക്ഷിക്കാം. യുവത്വം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം. ചർമ്മ സൗന്ദര്യം, ശരീരത്തിൻ്റെ ഫിറ്റ്നസ്, മാനസികമായ ഉണർവും പ്രസന്നതയും എല്ലാം ചേർന്നതാണ് യുവത്വം. യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ നിൽക്കുമ്പോൾ നാം അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നില്ല. നമ്മുടെ തെറ്റായ ജീവിതശൈലിയാണ് നമ്മെ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നത്. 30കളിലെ ചെറുപ്പം 40കളിലും നിലനിർത്താം. യുവത്വത്തിനെ കാത്തുസൂക്ഷിക്കുന്നതിൽ നിരവധി കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിൽ കൊഴുപ്പ് അടിയാതിരിക്കാൻ കാലറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. എപ്പോഴും വയറിറഞ്ഞു എന്ന് തോന്നും വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡുകൾ ധാരാളം കഴിക്കുക. അതാണ് നമുക്ക് യുവത്വം നൽകാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യം. കടും നിറത്തിലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴിക്കുക. സി അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കുക. ലൈം ജ്യൂസ് ദിവസേന കുടിക്കുക. ഒരു നെല്ലിക്ക ദിവസേന കഴിക്കുക. 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. 8 മണിക്കൂർ ഉറങ്ങുകയും വേണം. പിന്നെ 1/2 മണിക്കൂർ വ്യായാമം നിർബന്ധമായും ചെയ്തിരിക്കണം. ഗ്രീൻ ടീ രാവിലെയൊക്കെ കുടിക്കുന്നത് നമ്മൾ ശീലമാക്കുന്നത് നല്ലതാണ്. പഞ്ചസാര നമ്മൾ തീർത്തും ഉപേക്ഷിക്കുക. എണ്ണ പലഹാരങ്ങൾ, അതുപോലെ ബേക്കറികൾ, ഇവയൊക്കെ തീർത്തും നമ്മൾ ഉപേക്ഷിക്കണം. ബ്രോക്കോളി ഉണ്ടല്ലോ, നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം. ആഴ്ചയിൽ 3 നിറത്തിലുള്ള പഴങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ അയല, മത്തി, ടൂണ എന്നീ മത്സ്യങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഇനി ഭക്ഷണകാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ ഒരു 30 ഒക്കെ കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർ കോട്ടൺ വസ്ത്രങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ കടും നിറങ്ങൾ ഉപയോഗിക്കാതെ ഇളം നിറത്തിൽ വേണം തിരഞ്ഞെടുക്കാൻ. നമുക്ക് ചേർന്ന രീതിയിൽ, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തും, ഇനിയിപ്പോൾ റെഡിമെയ്ഡ് ആണെങ്കിൽ നമുക്ക് ഇണങ്ങിയതുമായ വസ്ത്രങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. അത് നിങ്ങളുടെ 5 വയസ്സെങ്കിലും കുറവായിട്ട് തോന്നിക്കും. യൗവനത്തിലായിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാനും കുറേ ടിപ്സൊക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. കുറച്ച് ടിപ്പുകളുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.